പാർക്കിൻസൺസും മറവിരോഗവും കാരണം ദുരിതാവസ്ഥയിലായിരിക്കുകയാണ് നടി കനകലത. നടിയുടെ സഹോദരി വിജയമ്മയാണ് ഒരു മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ കനകലതയുടെ അസുഖത്തെക്കുറിച്ച് പറഞ്ഞത്. 2021 മുതലാണ് നടിയിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. ഉറക്കക്കുറവായിരുന്നു തുടക്കം. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഡോക്ടറെ കണ്ടതിനെ തുടർന്നാണ് ഡിമെൻഷ്യ എന്ന രോഗത്തിൻ്റെ ആരംഭമാണെന്ന് കണ്ടുപിടിക്കുന്നത്. MRI സ്കാനിൽ തലച്ചോറ് ചുരുങ്ങുകയാണെന്നും കണ്ടെത്തുകയുണ്ടായി. ഒക്ടോബർ 22 മുതൽ നവംബർ 5 വരെ കനകലത ICU. ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് പോലും നിർത്തിയ അവസ്ഥയിലാണ്. ഉമിനീര് പോലും ഇറക്കാതെയായി. ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ഇങ്ങനെയുള്ള ദൈനംദിന കാര്യങ്ങളൊക്കെ മറന്നുപോകുന്നു. ലിക്വിഡ് ഫുഡാണ് കൊടുക്കുന്നത്. ഡയപ്പർ വേണ്ടി വരുന്നുണ്ടെന്നും ശരീരം തീരെ മെലിഞ്ഞ് ആളെ മനസ്സിലാക്കാത്ത രൂപമായി മാറിയെന്നും വിജയമ്മ പറയുന്നുണ്ട്. 34 വർഷമായി കനകലതയുടെ കൂടെയുള്ള വിജയമ്മയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കനകലത വാങ്ങിയ വീട്ടിലാണ് ഇപ്പോൾ ഇവരുടെ താമസം. 16 വർഷത്തെ ദാമ്പത്യത്തിനൊടുവിൽ വിവാഹമോചനം നേടിയ കനകലതയ്ക്ക് കുട്ടികളില്ല. കനകലതയ്ക്കൊപ്പം പ്രോഗ്രാമിനും ഷൂട്ടിനുമൊക്കെ പോകാൻ കൂട്ടിനായി വന്നതാണ് വിജയമ്മ. ഇവരുടെ സഹോദരൻ്റെ മകനാണ് ഇപ്പോൾ സഹായത്തിനുള്ളത്. പൂക്കാലം എന്ന ചിത്രത്തിലാണ് കനകലത അവസാനം പ്രത്യക്ഷപ്പെട്ടത്. ആരോഗ്യാവസ്ഥ മോശമായതുകൊണ്ട് സിനിമകളും സീരിയലുമൊക്കെ ഒഴിവാക്കിയിരുന്നു. അമ്മ സംഘടനയുടെ ഇൻഷുറൻസ് ഉണ്ട്. മാസം 5000 രൂപ കൈനീട്ടമായും ലഭിക്കുന്നുണ്ട്. ആത്മയിൽ നിന്നും ചലച്ചിത്ര അക്കാദമിയിൽ നിന്നും ധനസഹായം ലഭിച്ചിരുന്നു. കഴിഞ്ഞ 38 വർഷമായി മലയാളത്തിലും തമിഴിലുമടക്കം 360-ലേറെ സിനിമകളിൽ അഭിനയിച്ച താരമാണ് കനകലത. ഒരു കാലത്ത് മലയാളത്തിലെ ജനപ്രിയ സിനിമകളുടെ അഭിവാജ്യ ഘടകമായിരുന്നു ഈ നടി. മിനി സ്ക്രീനിലും തൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ച താരം പക്ഷേ കുറേ കാലമായി സിനിമയിലുണ്ടായിരുന്നില്ല. ആനന്ദം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൻ്റെ സംവിധായകൻ ഗണേഷ് രാജിൻ്റെ പുതിയ ഹിറ്റ് ചിത്രമായ പൂക്കാലത്തിലൂടെ കനകലത മലയാള സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തിയിരുന്നു. ചെറുപ്പത്തിൽ തന്നെ കലാരംഗത്ത് സജീവമായിരുന്ന കനകലത അമച്ചുർ നാടകങ്ങളിലൂടെയാണ് അഭിനയ രംഗത്ത് എത്തിയത്. പിന്നീട് പ്രൊഫഷണൽ നാടകങ്ങളുടെ ഭാഗമായതോടെ അഭിനയം തന്നെ ജീവിതമാർഗം എന്നുറപ്പിച്ചു. ഉണർത്തുപാട്ടായിരുന്നു ആദ്യം അഭിനയിച്ച സിനിമ, പക്ഷേ അത് റിലീസായില്ല. പിന്നീട് ചില്ല എന്ന സിനിമയിലൂടെയാണ് താരം അഭ്രപാളിയിൽ എത്തുന്നത്. 360-ലധികം സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങളിൽ തിളങ്ങിയ കനകലത 22 വയസ്സിൽ പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്. 16 വർഷത്തെ ദാമ്പത്യത്തിനൊടുവിൽ വിവാഹമോചനം നേടിയ കനകലതയ്ക്ക് കുട്ടികളുമില്ല. 2018 പഞ്ചവർണ തത്ത, 19 ആകാശഗംഗ 2 എന്നിവയാണ് കഴിഞ്ഞ 5 വർഷത്തിനിടെ കനകലത അഭിനയിച്ച മെയിൻ സ്ട്രീം സിനിമകൾ. കഴിഞ്ഞ മാർച്ചിൽ റിലീസ് ചെയ്ത 3 Days ആണ് കനകലതയുടെ ഈ വർഷത്തെ 2-ാമത്തെ സിനിമ. അവസരങ്ങൾ എത്തുന്നുണ്ടെങ്കിലും ആരോഗ്യ പ്രശ്നം കാരണം സിനിമയിൽ നിന്ന് ഇടവേളയെടുത്തിരിക്കുകയായിരുന്നു. ആരോഗ്യം വീണ്ടെടുത്ത് അഭിനയത്തിൽ സജീവമാകണമെന്ന പ്രതീക്ഷയോടെയാണ് മറവിരോഗം കനകലതയെ പിടികൂടുന്നത്. മുമ്പ് മനോരമ ഓൺലൈനിന് നൽകിയ ഒരു അഭിമുഖത്തിൽ കനകലത പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ചില്ല സിനിമ റിലീസായ സമയത്ത് ഞാൻ വിവാഹിതയായി. പക്ഷേ ദാമ്പത്യ ജീവിതം അധികകാലം നീണ്ടു നിന്നില്ല. ഞങ്ങൾ വേർപിരിഞ്ഞു. ജീവിതത്തിൽ ഒറ്റപ്പെടൽ തോന്നിയ സമയം. അപ്പോഴാണ് എൻ്റെ മൂത്ത സഹോദരൻ മരിക്കുന്നത്. അങ്ങനെ ചേട്ടൻ്റെ 3 മക്കളെ ഞാൻ സ്വന്തം മക്കളായി ദത്തെടുത്ത് വളർത്താൻ തുടങ്ങി. അവരിലൂടെ എനിക്ക് വീണ്ടും ഒരു കുടുംബം ലഭിച്ചു. അഭിനയത്തിലൂടെ ലഭിക്കുന്ന വരുമാനം കൊണ്ട് കഷ്ടപ്പെട്ട് അവരെ ഞാൻ വളർത്തി. 2 പെൺമക്കളെ നല്ല രീതിയിൽ വിവാഹം കഴിപ്പിച്ചു വിട്ടു. മകനും അവൻ്റെ കുടുംബവുമാണ് ഇപ്പോൾ എന്നോടൊപ്പമുള്ളത്. നിരവധി വാടക വീടുകളിൽ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ചെലവഴിച്ച് എനിക്ക് സ്വന്തമായി ഒരു വീട് വലിയ സ്വപ്നമായിരുന്നു. അങ്ങനെ 9 വർഷം മുമ്പ് മലയൻകീഴിൽ 3.5 സെൻറ് സ്ഥലം വാങ്ങി. കഷ്ടപ്പെട്ട് സ്വരുക്കൂട്ടിയ സമ്പാദ്യവുമായി വീട് പണി തുടങ്ങി. അവസാനം പണി പൂർത്തിയാകാൻ 3 ലക്ഷം കൂടി വേണ്ട സന്ദർഭമെത്തി. അന്ന് എൻ്റെ അവസ്ഥ കണ്ട് സഹായിച്ചത് കലാഭവം മണിയും ഇൻഷുറൻസുമായിരുന്നു എന്നും ആ സ്മരണ എൻ്റെ ജീവിതത്തിലുണ്ടാകും എന്നും പറയുന്നുണ്ട്. കൊറോണ കാലം ഞങ്ങളെപ്പോലുള്ള ആർട്ടിസ്റ്റുകൾക്കാണ് ഏറ്റവും പ്രഹരമായത്. 8 മാസമാണ് പണിയില്ലാതെ ഞാൻ വീട്ടിലിരുന്നതെന്നും കനകലത പറഞ്ഞിരുന്നു. പരമേശ്വരൻ പിള്ളയുടെയും ചിന്നമ്മയുടെ മകളായി ഊച്ചിറയിലായിരുന്നു കനകലതയുടെ ജനനം. 450-ലധികം ടെലിവിഷൻ സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. സിനിമയിലേക്ക് എത്തുന്നതിന് മുമ്പ് നാടകനടിയും കൂടിയായിരുന്നു കനകലത.